അജ്മീറിലേക്ക് ഒരാൾ സിയാറത്തിന് ചെന്നാൽ ചിലപ്പോൾ അയാളെ വിശ്വാസത്തിന് ചിലപ്പോൾ കേടുവരും. എന്തുകൊണ്ട്? സിയാറത്തിന് പോയ വകയിലല്ല, സിയാറത്തിന് പോയാൽ ഈമാൻ കൂടുമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങളെ ദുനിയാവിന്റെ ചിന്തകളിൽ നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തണമെന്നാണ് ആ സൂറത്ത് പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേ കുന്തുന ഹൈതുക്കും മുമ്പ് നിങ്ങളിൽപ്പെട്ട ചില ആളുകൾ കബറിന്റെ അടുത്ത് ചെന്നിട്ട് അതാ പൊങ്ങച്ചം പറയും, കിബിർ പറയും, ഇതെന്റെ ഉപ്പാപ്പാന്റെ കബറാണ്, എന്റെ ഉപ്പാപ്പ ഒരൊറ്റടിക്ക് രണ്ടാളെ മറിച്ചിട്ടാളാണ്, ഇതെന്റെ ഉപ്പാപ്പാന്റെ കബറാണ്, എന്റെ ഉപ്പാപ്പാനെ പേടിക്കാത്തൊരൊറ്റ മനുഷ്യനും ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ അഹങ്കാരം പറയും ചിലർ കബറിന്റെ അടുത്ത് പോയിട്ട്. അങ്ങനെ താനാവശ്യം പറയുന്ന ഏർപ്പാടുള്ളത് കൊണ്ട് ഖബർ സിയാറത്ത് വിരോധിച്ചിരുന്നു. എന്നാൽ നിങ്ങളൊക്കെ ഇപ്പൊ നന്നായില്ലേ, നിങ്ങൾക്ക് ദീനൊക്കെ പഠിപ്പിച്ചില്ലേ, അഹങ്കാരം പറയരുത്, അനാവശ്യം പറയരുത്, ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതുകയാ വേണ്ടത്, ദിക്ര് ചൊല്ലുകയാ വേണ്ടത്, പ്രാർത്ഥിക്കുകയാ വേണ്ടത്, വഅള് പറയാണ് വേണ്ടത്, അത്തരം നല്ല കാര്യമാണ് വേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നബി നിങ്ങൾ പറഞ്ഞു, ഫസൂറുഹ, ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തോ. ആ സിയാറത്ത് ചെയ്താൽ എന്താ കാര്യം? ഫൈന്നഹ തുദക്കിറുക്കുമുല്ല ഖൈറ, ഫൈന്നഹ തുദക്കിറുക്കുമുൽ മൗത്ത്, നിങ്ങളെ മനസ്സിന് ഈമാൻ കൂടും. അപ്പൊ നിങ്ങൾക്ക് മരണത്തെ എപ്പോഴും ഓർമ്മയുണ്ടാകും, ഈമാൻ കൂടിയാൽ അങ്ങനെയാണ്. ഫൈന്നഹ തുദക്കിറുക്കുമുല്ല ഖൈറ, നിങ്ങൾക്ക് ആഖിറത്തിനെ കുറിച്ചുള്ള ബോധം വരും, അപ്പൊ നിങ്ങൾക്ക് തഖ്‌വ വർദ്ധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഖബർ സിയാറത്ത് എന്ന പുണ്യകർമ്മം കൊണ്ട് ലഭിക്കുമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാ സുഹൃത്തുക്കളെ, സിയാറത്ത് ചെയ്യുമ്പോൾ എങ്ങനെ വേണ്ടത്? ഖബറിലുള്ളത് ബാപ്പ ഉമ്മയുടെ ഖബറാണോ സിയാറത്ത് ചെയ്യുന്നത്? എന്നാ നല്ല ബഹുമാനാദരവോടെ ബാപ്പ ഉമ്മന്റെ അടുത്ത് പോകുമ്പോലെ പോകണം, അടുത്തു ചെന്ന സലാം പറയണം, അവിടെ നിന്ന് ഖുർആൻ ഓതിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുക്കൽ വെച്ച് സൂറത്തുൽ ബഖറയുടെ ആദ്യവും അവസാനവും ഓതാൻ വസിയ്യത്ത് ചെയ്തത് ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തിയില്ലേ? സഹാബത്ത് ഖബറിന്റെ അടുക്കൽ ഖുർആൻ ഓതി, ഖുർആൻ ഓതണം. അതേപോലെ നബിതങ്ങൾ ഖബറിന്റെ അടുക്കൽ വെച്ച് ഖബറിലുള്ളവർക്ക് വേണ്ടിയും ദുആ ചെയ്തു, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ദുആ ചെയ്തു. ഹദീസിലുള്ളതല്ലേ, യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നമ്മക്കും അല്ല പുറത്തു തരട്ടെ, നിങ്ങൾക്കും അല്ല പുറത്തു തരട്ടെ. സലഫികൾ പറയും ഖബറിലുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യലേ പറ്റുള്ളൂ, നമ്മക്ക് വേണ്ടി ഖബറിന്റെ അടുത്ത് ദുആ ചെയ്തൂടാ എന്ന് സലഫികൾ പറയും. അത് റസൂലുള്ളാഹിക്കെതിരാണ്. അള്ളാഹിന്റെ റസൂല് ജീവിച്ചിരിക്കുന്നവർക്കും അവിടുന്ന് ദുആ ചെയ്തു, മരിച്ചവർക്കും ദുആ ചെയ്തു, രണ്ടും കൂടി ദുആ ചെയ്യുക എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ കർമ്മങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെയാണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, അജ്മീർ മഖാമിലേക്ക് പോയാൽ എന്ത് വേണം? അജ്മീർ തങ്ങളുടെ ആണ്ട് നേർച്ചയുടെ പരിപാടി ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, അവിടെ ചെന്നാൽ ചിലരുണ്ടാകും ഖബറിന് സുജൂദ് ചെയ്യുന്നു, ചെയ്യരുതേ, പച്ച ഹറാമാണേ. ഫതുഹുൽ മുഈനിൽ പറഞ്ഞില്ലേ, വസുജൂദുൽ ജഹലത്തി ബൈന യദൈ മശായിഖിഹിം ഹറാം, ശൈഖന്മാരെ മുമ്പിൽ വിവരമില്ലാത്തവർ പോയി സുജൂദ് ചെയ്യുന്നത് പച്ച ഹറാമാണ്. ഇമാം നവവി റളിയല്ലാഹു റൗളയിലും പറഞ്ഞില്ലേ, റുബ്ബമാ യുഅദ്ദി ഇലൽ കുഫരി, അത് ചിലപ്പോൾ കാഫറായി പോകാൻ വരെ കാരണമാകുന്ന വലിയ തെറ്റാണ്, അതുകൊണ്ട് ഒരിക്കലും തന്നെ ഖബറിന് സുജൂദ് ചെയ്യാൻ പാടില്ല, ഖബർ തവാഫ് ചെയ്യാൻ പാടില്ല, ഖബറിന്റെ അടുക്കൽ വീണുരുളാൻ പാടില്ല. ഖബറിന്റെ അടുക്കൽ അതബോടെ ഗുരുത്വത്തോടെ പോയിട്ട് ആ മഹാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ സമീപിക്കുക അതുപോലെ അകലം പാലിച്ചു നിന്ന് ആദരവോടെ സലാം പറയണം. സലാം പറയുമ്പോ എങ്ങോട്ടാ നോക്കേണ്ടത്? അതേ ഖബറിന്റെ മേലെ ചിലപ്പോൾ ഒരു താബൂത്ത് വെച്ചിട്ടുണ്ടാകും. താബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ പെട്ടി അല്ലെങ്കിൽ അതുപോലുള്ളൊരു പെട്ടി വെച്ചിട്ടുണ്ടാകും. ആ പെട്ടിയുടെ മേലെ ചിലപ്പോൾ ചില തുണികളൊക്കെ വിരിച്ചിട്ടുണ്ടാകും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ശരീഫിൽ തങ്ങളുടെ ഖബറുള്ളത് അങ്ങനെയാണ്, സിദ്ദീഖ് തങ്ങളെ ഖബറുള്ളത് അങ്ങനെയാണ്, ഉമർ മുഖത്താബ് തങ്ങളെ ഖബറുള്ളത് അങ്ങനെയാണ്. അങ്ങനെ അതിന്റെ മേലെ പച്ചപ്പട്ടോ അല്ലെങ്കിൽ പച്ചയായ തുണിയോ ഈ താബൂത്തിന്റെ മേലെ വിരിച്ചിട്ടുണ്ടാകും. ആ താബൂത്ത് വെക്കുന്നതിന് കുഴപ്പമില്ല, കറാഹത്തില്ല.
അങ്ങനത്തെ ഒന്നുമില്ല. സാധാരണ നിലയ്ക്ക് കബർ ഒരു ചാൺ ഉയരത്തിലാണ് കബർ ഉണ്ടാകേണ്ടത്, അതാണ് സുന്നത്തിന്റെ രൂപം. എന്നാൽ കബർ അതിനേക്കാൾ പൊങ്ങിപ്പോയാലോ തെറ്റൊന്നുമില്ല. ഉസ്മാനബ്നും അദൂം റളിയല്ലാഹു അൻഹുവിന്റെ കബർ അത് ചാടിക്കടക്കാൻ കഴിയാത്ത നിലക്ക് ഉയരമുണ്ടായിരുന്നു. സഹാബിയാണ്, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, നബിതങ്ങൾക്ക് വലിയ സ്നേഹമുള്ള സഹാബിയാണ്. അവിടുത്തെ മയ്യിത്ത് മറമാടുന്നതിന് നേതൃത്വം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മയ്യിത്ത് ആ കബറിനെ നബിതങ്ങളാണ് നിസാൻ കല്ല് കൊത്തിയത്. ഇവിടെ എന്താ പറയാ, മീസാൻ കല്ല് നിസാൻ കല്ല് എന്താ പറയാ, മീസാൻ കല്ല് നിസാൻ കല്ലിന് മീസാൻ കല്ല് അങ്ങനെ പറഞ്ഞു വന്നതാ അല്ലെ, അടയാളത്തിന് വേണ്ടിയുള്ള കല്ല്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ കല്ല് കുത്തിയത് നബിതങ്ങളാണ്. ആ കബറിന്റെ ഉയരം എത്രയാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഭരിക്കുന്ന കാലത്ത് അതാ പറയുന്നു, ഖാരിജത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ യുവാക്കളുടെ കൂട്ടത്തിൽ എന്തേ ഈ കാർ ഇങ്ങനെ നോക്കുന്നു, യുവാക്കളെ കൂട്ടത്തിൽ നല്ല ഹൈ ജമ്പ് നടത്താൻ കഴിയുന്ന ഉയരത്തിൽ ചാടാൻ കഴിയുന്നവർക്ക് മാത്രമേ അവിടുത്തെ കബർ ചാടിക്കടക്കാൻ കഴിയൂ, അത്രയും ഉയരമുണ്ടായിരുന്നു. ഇത് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ പറയാണ്, വഫീഹി ജവാസു തഅലിയത്തുൽ ഖബരി, ഖബർ ഒരു ചാൺ ഉയർത്തി വെക്കലാണ് സുന്നത്തെങ്കിലും ഏതെങ്കിലും ഒരാളുടെ ഖബർ അല്പം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് ജായിസാണ്, ഹറാമാണെന്ന് പറയാൻ പറ്റൂല. അതേ ജായിസാണെന്ന് അതാ ഇത് അറിയിക്കുന്നുണ്ട്. സഹാബത്തിന്റെ കാലത്തെ അങ്ങനെ ചില ഖബറുകൾ ഉണ്ടല്ലോ. അപ്പൊ ഖബർ മൊത്തത്തിൽ ഉയർത്താതെ ഒരു ചാൺ ഉയർത്തുന്നതാണ് ഏറ്റവും പുണ്യം. എന്നാൽ അലി ഇബ്നു അബി താലിബ് തങ്ങൾ നബിതങ്ങൾ പറഞ്ഞേച്ചൊരു വിഷയത്തിന് പറഞ്ഞേച്ചൊരു ഹദീസ് ഉണ്ട് സഹീഹ് മുസ്ലിമിൽ. അത് സലഫികൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. വലാ ഖബറൻ മുസ്രിഫൻ ഇല്ലാ സബ്ബൈതഹു, ഏത് ഖബർ കണ്ടാലും നിങ്ങൾ തട്ടി നിരത്തണം എന്നാണ് അവരർത്ഥം വെക്കാറുള്ളത്. അതിന്റെ അർത്ഥം അങ്ങനെയല്ല. വലാ ഖബറൻ മുസ്രിഫൻ, കൊറേ ഖബറുകളുണ്ട് ഒരേ ഉയരത്തിൽ, ഒരു ചാൺ ഒരു ചാൺ ഒരു ചാൺ, അതിൽ ഒരു ഖബർ മാത്രം കൂടുതൽ ഉയരമുണ്ടെങ്കിൽ ഒരുപോലെ ലെവലാക്കണം, എല്ലാം ഒരുപോലെ ആക്കണം എന്ന അതിന്റെ ഒരു തഫ്സീറാണ്. വേറെയും ചില തഫ്സീറുകൾ അതിനുണ്ട്. അതൊരിക്കലും ഔലിയാക്കളെ ഖബറിനെ കുറിച്ച് പറഞ്ഞതല്ല, സഹാബത്തിന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞതല്ല എന്നാണ് മൗദൂദിയുടെ വിശദീകരണം. എന്തുകൊണ്ട്? സഹാബത്തിന്റെ ഖബർ നേരത്തെ ഉയർത്തിയിട്ട് റസൂലുള്ള തട്ടി നിരത്താൻ പറഞ്ഞു എന്ന് വന്നാൽ ഉയർത്തിയത് ആരാണ് എന്നുള്ള ചോദ്യം വരും. നബിയും സഹാബത്ത് ആദ്യം ഉയർത്തിയിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തട്ടിക്കളാന്ന് പറഞ്ഞതാണോ? അങ്ങനെയാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് സഹാബത്തിന്റെ ഖബറിനെ കുറിച്ചല്ലെന്നാണ് ചിലരുടെ വിശദീകരണം. ഏതായാലും ശരി, ആ ഹദീസ് കൊണ്ട് ഉയരമുള്ള ഖബറൊക്കെ തട്ടി നിരത്തണമെന്ന് വരൂല, അത് ജായിസാണെന്ന് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതിലും പെടുന്നില്ല പെട്ടി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മഹാന്മാരായ ഏതെങ്കിലും സയ്യിദന്മാരോ മഹാന്മാരായ ആലിമീങ്ങളോ വഫാത്തായിട്ട് അവർക്കെവിടെയെങ്കിലും കുബ്ബ പണിയുകയാണെങ്കിൽ, കുബ്ബ പണിയുക എന്നത് മഹാന്മാർക്ക് പുണ്യകർമ്മമാണ്, അത് നല്ലതാണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. ഷാഫി മദ്ഹബിലെ ഏറ്റവും ഉത്തമമായ തുഹഫയിലും നിഹായയിലും അത് പറയുന്നുണ്ട്. അതെന്തിനാണ്? അത് അവരുടെ ഖബറിങ്കിലേക്ക് ആളുകൾ കൂടുതൽ സിയാറത്തിന് വരാൻ കാരണമാണ് കുബ്ബ പണിയുന്നത്. അതുകൊണ്ട് അത് പുണ്യകർമ്മമാണെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. വസിയ്യത്തിന്റെ ബാബ് നോക്കണം മുതഅല്ലിമീങ്ങൾ, അവിടെ അത് കാണാം. ഇരിക്കട്ടെ, ലോകത്ത് ഏറ്റവും വലിയ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പച്ചക്കുബ്ബയുള്ള വലിയ ജാറം അത് ഇന്നും മദീനയിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. ആ ജാറത്തിന്റെ ഉള്ളിലാണ് സിദ്ദീഖ് റളിയല്ലാഹു എന്ന ഔലിയാക്കൾ ഏറ്റവും വലിയ മഹാനുള്ളത്. അവിടെ തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുമുള്ളത്. ആകയാൽ ഇസ്ലാമിന്റെ കേന്ദ്രമായ മദീനയിൽ പള്ളിയോട് ചേർന്ന് ഏറ്റവും വലിയ കുബ്ബയുള്ള ജാറമുണ്ട്. ഈജിപ്തിലേക്ക് നിങ്ങൾ പോയാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയുണ്ട്.
ആ പള്ളിയിൽ ഷാഫി ഇമാമിന്റെ ഖബറിന്റെ ജാറം, അത് വലിയ പടുകൂറ്റൻ ജാറമാണ്. ആ ജാറത്തെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഷാഫി ഇമാമിന്റെ മഹത്വം വിളിച്ചോതുന്ന ഖുബ്ബയാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന കിതാബിലും സറഹുൽ മുഹദ്ദബ് പോലുള്ള ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മഹാന്മാർക്ക് ജാറം പണിയുക എന്ന് പറഞ്ഞാൽ വലിയ ഖുബ്ബ പണിയുക. ആ ഖുബ്ബ പണിയുകയാണെങ്കിൽ തന്നെ ഞാൻ പറയാണ്, നമ്മളെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആലിമീങ്ങളോ സയ്യിദന്മാരോ വഫാത്തായാൽ അവർക്ക് ഖുബ്ബ പണിയുമ്പോൾ ഖബറുണ്ടല്ലോ, ആ ഖബർ ഒരു ചാൺ ഉയരത്തിൽ വെച്ചിട്ട് സുന്നത്തായ രൂപത്തിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ജാറം മൂടാൻ വേണ്ടി ഒരു പെട്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള താബൂത്തോ വെക്കുക, അങ്ങനെ പെട്ടി വെക്കുക, ഇങ്ങനെ വളച്ചൊരു പെട്ടി ഉണ്ടാക്കി വെക്കുക, അതിൻ്റെ മേലെ തുണിയിടുക, അതാണ് ഏറ്റവും നല്ല രൂപമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണ് പല മഹാന്മാരുടെയും ജാറമുള്ളത്. പക്ഷെ ആളുകൾക്ക് തോന്നും ഖബർ ഇതാണെന്ന് തോന്നും, അത് ഖബറല്ല, ഖബറിൻ്റെ മേലെയുള്ള പെട്ടിയാണ്. ചിലരിത്രയും കൂടുതൽ ഗ്രഹിക്കാത്തത് കൊണ്ട് ഖബർ തന്നെ പൊക്കുന്നവരുമുണ്ട്. അത് ജായിസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനേക്കാൾ പുണ്യം ഒരു ചാൺ ഉയർത്തിയിട്ട് അത്തരം മഹാന്മാരെ ഖബറിൻ്റെ മേലെ പെട്ടി വെക്കുന്നതാണ് ഏറ്റവും പുണ്യം. അതിൻ്റെ മേലെ വേണമെങ്കിൽ തുണി വിരിക്കുന്നുവെങ്കിൽ വിരിക്കാം. ഹബീബ് നബിതങ്ങളുടെ ഖബറിൻ്റെ മേലെ വിരിക്കുന്ന പട്ട് അത് വലിയ കോടികൾ ചെലവഴിച്ചുകൊണ്ട് നെയ്തുണ്ടാക്കി വരുന്ന പട്ടാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പല പ്രസംഗത്തിലും അത് എടുത്ത് അതിൻ്റെ റിപ്പോർട്ടടക്കം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സിയാറത്തിൻ്റെ അഥവാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉള്ളാടത്ത് സിയാറത്ത് ചെയ്ത് വരികയാണ്. അവിടെ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ടാണ്? നമ്മൾ നോക്കേണ്ടത് ഈ പെട്ടിയിലേക്കല്ല, ഈ പൊന്തി നിൽക്കുന്ന ജാറത്തിലേക്കല്ല. കാരണം അവിടെയുള്ളത് പെട്ടിയാണ്, ഈ മഹാനുള്ളത് ഖബറിൻ്റെ ഉള്ളിലാണ്, താഴെയാണ്. അതുകൊണ്ട് നമ്മളെ മുഖം തിരിക്കേണ്ടത് ആ മഹാന്റെ മുഖത്തിലേക്കാണ്, ആ മഹാന്റെ മുഖമുള്ളത് താഴെയാണ്. അതുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നവർ മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ താഴോട്ട് നോക്കിയിട്ടാണ് സിയാറത്ത് ചെയ്യേണ്ടത്. കാരണം അവരുടെ മുഖത്തേക്കല്ലേ നമ്മുടെ മുഖം, നമ്മുടെ ജീവിതകാലത്ത് അവരെ കാണാൻ പോവുകയാണെങ്കിൽ അവരുടെ മുഖത്തേക്കല്ലേ നമ്മൾ നോക്കുക. അപ്പോൾ അവരുടെ മുഖത്തേക്ക് കണ്ണ് കിട്ടുന്ന വിധത്തിൽ, മുഖം കിട്ടുന്ന വിധത്തിൽ താഴോട്ടാണ് നോക്കേണ്ടത്, ഈ പെട്ടിയിലേക്കല്ല. അതാണ് ഏറ്റവും പരിപൂർണമായ രൂപം. അല്ലാതെ ആയിപ്പോയാൽ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. സുഹൃത്തുക്കളെ, അവിടെ ഒരിക്കലും തന്നെ അല്ല വിരോധിച്ച കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത്. അവിടെ ആണും പെണ്ണും കലരരുത്, കൂട്ടിമുട്ടരുത്, അതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്തേക്കരുത്. ഔലിയാക്കളെ മക്ബറയിൽ അവരിഷ്ടപ്പെടാത്ത, അവർ പൊരുത്തപ്പെടാത്ത ഒരു സംഗതിയും ചെയ്തേക്കരുത്. ചിലർ വലിയ ജോറിൽ പോകും, തലമറക്കാത്ത പെണ്ണ് അങ്ങനെ ഉണ്ടാകാൻ പറ്റില്ലല്ലോ. മുസ്ലിം സ്ത്രീകൾക്ക് തലമറക്കൽ നിർബന്ധമാണ്. പുറത്തിറങ്ങുമ്പോൾ, അന്യപുരുഷനുണ്ടാകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ തലമറക്കൽ നിർബന്ധമാണ്. ആ തലമറച്ചുകൊണ്ടല്ലാതെ മക്ബറയിൽ വന്നാൽ, മാറുമറക്കാതെ വന്നാൽ ഖബറിൽ കിടക്കുന്ന മഹാന് വെറുപ്പാണ്. എല്ലാവരും എന്നിട്ടുണ്ട് സലാത്തിലാണ്, മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ഇരുന്നോളൂ, നമ്മുടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അവിടെ ബാക്കിയുണ്ട്. ഞാനതും കൂടി പറഞ്ഞ് നിർത്താം. ഇടയ്ക്ക് ഒന്നും കൂടി പറയാം, ചില മുതല്ലിമികളുണ്ട് ദർസ്ന്ന് കിതാബ് ഓതി പഠിക്കേണ്ട സമയത്ത് ജാറം സിയാറത്തിന് പോകും. അവിടെ ചെന്നാൽ ഈ ഔലിയാക്കൾ ബടിയെടുത്ത് ഓടിക്കും. കാരണം അവർക്ക് ഇഷ്ടപ്പെടൂല, അവർക്ക് ഇഷ്ടപ്പെടൂല. പഠിക്കേണ്ട സമയത്ത് പഠനവും നിർത്തിയിട്ട് സിയാറത്തിന് പോയാൽ ഔലിയാക്കൾക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ എപ്പാ പോണ്ടത്? ദർസില്ലാത്ത സമയത്ത്, വലിയൊരു നാളിന് ഒഴിവുണ്ടാവുമ്പോ, നോമ്പിന്റെ ഈവിന്, അങ്ങനത്തെ സമയത്ത് പോകണം. ദർസും നിർത്തിയിട്ട് പോകാൻ പാടില്ല. അതുപോലെ സുബ്ഹാനല്ലാഹ്, ചിലരുണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ചെലവിനോട് കൂല, ഓൻ പോയിട്ട് മഖ്ബറയിൽ കുതിരും.
സ്വന്തം ഭാര്യക്ക് ചെലവിന് കൊടുക്കാണ്ട് കബറിന്റെ അടുത്ത് പോയി കുതിരും. പാടച്ചവൻ വെറുതെ വിടൂല, ഈ ഔലിയാകെ ഗുസ്റ്റ് ഉണ്ടാവില്ല. കാരണം സ്വന്തം ഭാര്യക്ക് ചെലവ് കൊടുക്കണം, പിന്നെ ഇതിനെ കെട്ടിയേ കെട്ടിയോൾക്ക് ചെലവ് കൊടുക്കണ്ടേ, മക്കൾക്ക് ചെലവ് കൊടുക്കണ്ടേ, ഇവൻ കബറിന്റെ അടുത്ത് പോയിരുന്നാ പറ്റും. അപ്പൊ നമ്മൾ ശറഇന്റെ നിയമം അനുസരിച്ചായിരിക്കണം ചെയ്യുന്ന നോക്ക്. എന്തെല്ലോ ചെയ്താ പോരാ, കബറിന്റെ അടുത്ത് പോയി എന്തെല്ലോ വിളിച്ചു പറഞ്ഞാൽ പറ്റൂല, അവിടെ ചെയ്യേണ്ട കാര്യം ചെയ്യണം. അങ്ങനെ ഓരോ സ്ഥലത്തും ഇസ്ലാമിക ശരീഅത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ സിയാറത്ത് നടക്കണം. ഔലിയാക്കളെ ഖബർ സിയാറത്തിൽ വലിയ ബർക്കത്ത് കിട്ടും. അത് ഈ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യതഫാവത്തു ബിഖദരി ദർജാതിഹിം, ഖബറിലുള്ളവരുടെ ദർജ അനുസരിച്ച് നമുക്ക് ഫലം കൂടുതൽ കിട്ടും. എല്ലാവരും ഖബറും ഒരുപോലല്ല, എല്ലാ ഔലിയാക്കളും ഒരുപോലല്ല. സഹാബത്തിന്റെ പവർ വേറെ ഒരു വലിയനും ഇല്ല, സഹാബത്തിന്റെ ഖബർ സിയാറത്താൻ വലിയ പവർ കിട്ടും. അങ്ങനെ ഓരോരുത്തർക്കും വലിയ വലിയ പവർ ഉണ്ട്. സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽജിബിരി ഖദസല്ലാഹു സിറുൽ അസീം വലിയ മഹാനാ, അവിടുത്തെ ഖബർ സിയാറത്തിൽ അതിന്റെ ഫലം കിട്ടും. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ പവർ അനുസരിച്ചുള്ള ഫലം ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് ലഭിക്കും. ഇരിക്കട്ടെ, അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് അത് വലിയൊരു പുണ്യകർമ്മമാണ്, അത് ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്, ആഖിറത്തെ കുറിച്ചുള്ള ബോധമുണ്ടാകാൻ കാരണമാണ്. അദാലിയ നഹത്തുദക്കുൽ മൗത്ത് എന്ന് പറഞ്ഞു സലഫികൾ വിചാരിച്ചു എന്താ പറയുമോ, കബറിന്റെ അടുത്ത് പോയാലും മരണം ഓർമ്മയാവൂ, അതിനു വേണ്ടി ഏയ് ആ ഉറങ്ങി പോയാൽ വിളിച്ചാട്ടെ, കബറിന്റെ അടുത്ത് പോയാൽ എന്ത് വരൂ, മരണം ഓർമ്മയാവൂ. അതിന് മരണം ഓർമ്മയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ വീട്ടിൽ നിന്നെ ഓർമ്മയാ പിന്നെ പോണ്ടാലോ, പോരേ നിന്നെ മരിക്കൂന്ന് ഓർമ്മയാ പിന്നെ കബർ സിയാറത്തിന് പോണ്ടാലോ. സുബ്ഹാനല്ലാഹ്, അതിനേക്കാളും വലിയൊരു വിവരക്കേട് വെക്കണം നിങ്ങക്ക്. ഏ മുജാഹിദിന്റെ അൽമനാറിൽ എഴുതി വെച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറ് സന്ദർശിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നതും തന്മൂലം വല്ല പുണ്യവും കിട്ടുമെന്ന നിലക്ക് അത് സന്ദർശിക്കുന്നതും ശരിയല്ല. അപ്പൊ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്തുകൂടാൻ, പിന്നെ എങ്ങനെയാ ഖബർ സിയാറത്ത്? സിയാറത്ത് തന്നെ അറബി ഭാഷ അല്ലേ, സിയാറത്തിന്റെ അർത്ഥം എന്താ ഇംഗ്ലീഷിൽ? വിസിറ്റ്. സിയാറത്ത് സിയാറത്ത് വിസ എന്ന് പറഞ്ഞാല് വിസിറ്റ് വിസ, മനസ്സിലായില്ലേ? അപ്പൊ സിയാറത്ത് വന്ന വിസിറ്റ്, സന്ദർശനം. സന്ദർശനം എങ്ങനെയാ ഉണ്ടാകുക? ഞാന് എനിക്ക് ദുബായി വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞാൻ യാത്ര ചെയ്യൂല, പിന്നെ എങ്ങനെ ദുബായി ഇങ്ങോട്ട് വരിക? അങ്ങനെ ഒരു വിസിറ്റ് ഉണ്ടാവും, വിസിറ്റ് ഉണ്ടാവും. രോഗിയെ സന്ദർശിക്കുക എന്ന് പറയും, രോഗിയെ സന്ദർശിക്കൽ എങ്ങനെ? ഞാൻ അങ്ങോട്ട് രോഗിന്റെ അടുത്ത് പോകില്ല, പിന്നെ രോഗിക്ക് ആറുപടുത്ത് ഇങ്ങോട്ട് വരിക, അങ്ങനെയാ രോഗിനെ സന്ദർശിക്കല്. അപ്പൊ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങോട്ട് ചെല്ലുന്നതല്ലേ, അങ്ങോട്ട് എല്ലാം യാത്ര ചെയ്യേണ്ടി വരുമല്ലോ, ഉറപ്പല്ലേ? ചിലപ്പോ കാൽനടയായിട്ട് പോകും, ചിലപ്പോ വാഹനത്തിൽ പോകും, പോണ്ട പോലെ പോകും, അതല്ലേ എന്റെ അർത്ഥം. ഇത് ആർക്കാ മനസ്സിലാകാത്തത്? പക്ഷേ ഒന്നും തിരിയാത്ത കൂടെ അതാണ് അള്ളാഹത്തിന്റെ വലാക്കില്ലായാലും ഒരിക്കൽ വിവരമില്ലാതെ എല്ലാവരും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെതിരായിട്ട് പുതിയ വിശ്വാസം കൊണ്ടുവരുന്ന ഒരിക്കൽ വിവരമില്ല എന്ന് അള്ളാഹത്തല പറഞ്ഞു. കാരണം ഒരു വിവരമില്ല, അള്ളാഹത്തിൽ എല്ലാവർക്കും വിവരം കൊടുക്കട്ടെ. അത് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ പ്രവർത്തിക്കണം. തെറ്റായ കാര്യത്തിനൊന്നും പിന്തുണക്കരുത്. തെറ്റായ കാര്യങ്ങളല്ലാത്തതൊന്നും തെറ്റാന്ന് പറയുകയും ചെയ്യരുത്. തെറ്റായ കാര്യങ്ങൾ മാത്രം അതിനെ നമ്മൾ അതിനെ നമ്മൾ ഒരിക്കലും ഉൾക്കൊള്ളരുത്. തെറ്റല്ലാത്ത കാര്യങ്ങൾ അൽഹംദുലില്ലാ. എന്തു ഇപ്പൊ ഞാൻ പറയാ, ഈ നമ്മളെ കേരളത്തിൽ ഒരു മൗലവി എന്താ പറയോ, നിക്കാഹ് ഓൺലൈനിൽ നടത്തി. ഓൺലൈനിൽ നിക്കാഹ് എവിടെ? വലിയ ഏതോ ഒരു രാജ്യത്ത്, വരൻ വേറേതോ ഒരു രാജ്യത്ത്. എന്നിട്ട് നിക്കാഹ് നടത്ത, വരനും വലിയും രണ്ട് നാട്ടിലായ നിക്കാഹ് നടത്താം. പക്ഷെ അതെങ്ങനെ അറിയോ, വക്കാലത്താക്കണോ? വക്കാലത്താക്കിട്ട് നടത്താം. അങ്ങനെ നബിസല്ലാ നിങ്ങൾ വക്കാലത്താക്കി നടത്തിയിട്ടുണ്ട്, അതിനൊരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾക്ക് വരനും അമ്മോശനും രണ്ടാളും, അതുപോലെ തന്നെ രണ്ടാളും വേണോന്നില്ല, രണ്ടാളും വക്കാലത്താക്കിയാ മതിയോ? അതൊക്കെ വിശദമായിട്ട് അൽഹംദുലില്ലാ നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽമയുടെ കീഴിൽ ആലിമീങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അതിന്റെ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈനിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂല, ഓൺലൈനിൽ ജുമാ നടത്താൻ പറ്റൂല, അത്തരം കാര്യങ്ങളൊന്നും ഓൺലൈനിൽ നടത്താൻ പറ്റൂല. അതേസമയത്ത് നമുക്ക്, ഞാനിപ്പോ പ്രസംഗിക്കുന്നുണ്ട്, ഈ പ്രസംഗം ചിലപ്പോൾ അങ്ങകലെ ദുബായിൽ ഇരുന്ന് കണ്ട് കേൾക്കുന്നവരുണ്ടാവും, അതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഓൺലൈനിൽ ക്ലാസ്, ഞാനിപ്പോ ഒരാളോട് ചോദിച്ച്, കുട്ടികളില്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത്, ഓൺലൈനാണെന്ന് പറഞ്ഞു, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്കാഹ് പറ്റൂല, ഹജ്ജ് ചെയ്യാൻ പറ്റൂല, ജുമാ നടത്താൻ പറ്റൂല. നമ്മൾ ഓരോന്നും വേർതിരിച്ച് വിശദീകരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓരോ വിഷയങ്ങളും വിശദീകരിക്കുന്നത്. കബറിനെ പറ്റി പറയുമ്പോൾ അവിടെ കബർ ഉയർത്തുന്നതിന്റെ മസല വേറെ, പെട്ടി വെക്കുന്നതിന്റെ വേറെ, ഒരു ചാണാക്കുന്നത് വേറെ. വിശദീകരിച്ച് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവില്ല, വളരെ ചുരുക്കി പറയുമ്പോൾ എന്ത് വരും, തെറ്റിദ്ധാരണകൾ വരും. തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖ് ഹഖായി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാനും എല്ലാ മഹാന്മാരെയും ആദരിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു സയ്യിദിനെയും കുറ്റം പറയാൻ പാടില്ല.
ഒരു ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല. ആലിമികളെ ബഹുമാനിക്കണം, സയ്യിദന്മാരെ ആദരിക്കണം. ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. നമ്മൾ അള്ളാഹു കുറ്റം പറയാൻ വേണ്ടി പഠിച്ചതല്ല, അള്ളാഹു തആല നമ്മൾ പഠിച്ചത് നമ്മൾ അള്ളാഹുക്ക് വഴിപ്പെടുന്നുണ്ടോ ഇല്ലേ നോക്കാൻ വേണ്ടി പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. നമുക്ക് എന്ത് കുറ്റമുണ്ട് എന്ന് നോക്കിയിട്ട് അത് പരിഹരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. വേറൊരാളെ ഗീബത്ത് പറയരുത്, മറ്റൊരാളെ കുറ്റപ്പെടുത്തരുത്, വേറൊരാളെ ചീത്ത വിളിക്കരുത്, വേറൊരാളെ കാഫറാക്കരുത്. സലഫികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം ലോക മുസ്ലിമീങ്ങളെ മുഴുവനും കാഫറാക്കി എന്നതാണ്. അതെങ്ങനെ ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൗദ ശരീഫിന്റെ അടുത്ത് നിൽക്കുമ്പോ അബൂ ജാഫർ ഇൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണർ ചോദിച്ചു, ഞാൻ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ടാണോ ദുആ നടത്തേണ്ടത്, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടാണോ? അപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലിസ്തഖ്ബിൽഹു, നിങ്ങൾ റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞു നിന്ന് ദുആ ചെയ്തോ, വസ്തസ്ഫീ ബിഹി, ആ നബിതങ്ങളോട് നിങ്ങൾ ശഫാഅത്ത് തേടിക്കോ എന്ന് പറഞ്ഞു. നബിതങ്ങളോട് ശഫാഅത്ത് തേടിക്കോ. എന്താ ഞാൻ അങ്ങനെ പറയാൻ? വഖദ് ഖാല തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും മിൽലമു അൻഫസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹും റസൂലു ലവജദുല്ലാഹ തവ്വാബ റഹീമാ. തെറ്റ് ചെയ്തു പോയവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്ന് അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എന്നിൽ തെറ്റ് വന്നു പോയി നബിയെ, തങ്ങൾ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണേ, പഠിച്ചവനോട് എനിക്ക് വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണേ, ശഫാഅത്ത് ചെയ്യണേ, എന്റെ ദോഷം പൊറുക്കാൻ എന്ന് നബി തങ്ങളോട് പറയുകയും അതുപോലെ അള്ളാഹുവിനോട് അദ്ദേഹം തന്നെ പൊറുക്കൽ ചോദിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ഉണ്ടായാൽ ലവജദുല്ലാഹ തവ്വാബ റഹീമാ, അല്ലാഹു അവന് ദോഷം പുറത്തു കൊടുക്കുന്നവനായിരിക്കും എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അർത്ഥം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ പറഞ്ഞ തഫ്സീർ അനുസരിച്ചുള്ള അർത്ഥമാണ്, ഇമാം മാലിക് റളിയല്ലാഹു മനസ്സിലാക്കിയ അർത്ഥമാണ്, ലോകത്തുള്ള എല്ലാ ഇമാമികളും പഠിപ്പിച്ച അർത്ഥമാണ്. മുതഅല്ലിമികൾക്ക് സംശയം വേണ്ട, സലഫികൾ ചിലപ്പോ സംശയം ഉണ്ടാക്കും, അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഒരു ഡോക്ടർ അടുത്ത് ഒരാൾ പറയുന്നത് സുഖമില്ല, ഡോക്ടറെ അടുത്ത് പോണോ, ഡോക്ടറെ അടുത്ത് പോണം. ആ അപ്പൊ ഇയാളെ ചെയ്തു, ഡോക്ടറെ അടുത്ത് പോയി, എന്തോ കുറച്ചു നേരം അവിടെ നിന്ന് തിരിച്ചു പോന്ന്, ഇതാണോ ഡോക്ടറെ അടുത്ത് പോണോ എന്ന് തന്നെ അർത്ഥം? അല്ല, ഡോക്ടറെ അടുത്ത് പോകണം, പോയിട്ട് രോഗവിവരം പറയണം, എന്നിട്ട് ഡോക്ടർ അതിൽ ഇടപെടണം, എന്നിട്ട് ഡോക്ടർ അതിന് വേണ്ടത് പറഞ്ഞു തരണം, അത് നീ സ്വീകരിക്കണം. ഇത്രയും അർത്ഥം ഇല്ലേ? ഇനി പറയൽ എന്തേ പറയുള്ളൂ, എന്തേ പറയുള്ളൂ, ഡോക്ടറെ അടുത്ത് പോണോ അല്ലേ, അതിന് എന്തെല്ലാം അർത്ഥം ഉണ്ട്. ഇതുപോലെ തെറ്റ് ചെയ്തവൻ തങ്ങളെടുത്ത് വരണം, തങ്ങളെടുത്ത് വന്നിരിക്കണ കുത്തനെ കാണോന്നാ, അല്ല പിന്നെ അവിടുന്ന് തങ്ങളോട് പറയണം എന്റെ അടുത്ത് തെറ്റ് വന്നുപോയി, തങ്ങൾ എനിക്ക് വേണ്ടി മാപ്പ് ചോദിക്കണം. ഇതുകൊണ്ടാണ് മദീനയിൽ ചെന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റോദാ ശരീഫിന്റെ ജാറം, ആ ജാറത്തിന്റെ ചുമരിന് രണ്ട് പില്ലർ, ആ രണ്ട് പില്ലറിൽ മാർബിളിന്റെ മേലെ സ്വർണ്ണലിപി കൊണ്ട് കൊത്തി വെച്ചിരിക്കുന്ന രണ്ട് പദ്യം ഇപ്പോഴും ഉണ്ട്, ഞാനിപ്പോ ഒരു മാസം മുമ്പ് കണ്ടതാ. എന്താണ് ആ പദ്യം? അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം തേടുന്ന പദ്യം. എന്തായിരുന്നു ആ പദ്യത്തിന്റെ തുടക്കം? അല്ല അത് വേറെ, അത് ജാറത്തിന്റെ ചുമരിന്റെ മേലെയുള്ള പദ്യം. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم نفسي فداء لقبر انت ساكنه فيه العفاف وفيه الجود والكرم. മദീനയിൽ മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഉത്തമരായ നബിയേ, തങ്ങളെ ഇവിടെ മറവ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഈ ഭൂമി മുഴുവനും പുണ്യഭൂമിയായി പോയി. അവിടുത്തെ കബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കാൻ സന്നദ്ധനാണ്. ആ കബറിൽ നിന്ന് എത്ര സംഭാവനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്,
എന്ന് പറഞ്ഞ് നബിതങ്ങളോട് സഹായം തേടുന്ന പദ്യം അവിടെ ഇപ്പോഴും എഴുതി വെച്ചത് കാണാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടാൻ മാലിക് ഇമാം പറയുന്ന ആരാ മാലിക് ഇമാം? നമ്മള് ബുഖാരി മുസ്ലിം എന്ന് പറയുന്നില്ലേ, അവരുടെയൊക്കെ ഉസ്താദിന്റെ ഉസ്താദാണത്, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ ഉസ്താദാണത്, അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ ഉസ്താദിന്റെ ഉസ്താദാണത്, ലോകത്തുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഉസ്താദാണത്. ആ മാലിക് ഇമാമാണ് ഖുർആന്റെ തഫ്സീർ പറയുന്നത്. നിങ്ങൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഖബറിലുള്ള നബിതങ്ങളോട് ശഫാഅത്ത് തേടാനാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബിൽ അതെടുത്തു ധരിച്ചിട്ടുള്ളത്. ഓ സുഹൃത്തുക്കളെ, അതാണ് മദീനയിൽ ഇപ്പോഴും എഴുതി വെച്ചിട്ടുള്ളത്, ഇന്നുമുണ്ടവിടെ. കാരണം അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് തേടുന്നത്, ഔലിയാക്കളോട് തേടുന്നത് അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടാനാണ്. ഒരു ഗ്ലാസ് വെള്ളം തരുമോ? നല്ല ചൂടുവെള്ളം. അതെ, ഞാനിപ്പൊ വെള്ളം തേടിയതാണ്, സംഘാടകരോടാണ്. അള്ളാഹു തആല എനിക്ക് ചൂട് വെള്ളം തരാൻ വേണ്ടി ഞാനിവിടെ സംഘാടകരോട് തേടിയതാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആ വെള്ളം തരുന്നവൻ ആരാണ്? ഇങ്ങോട്ടും ആ വെള്ളം തരുന്നവൻ ആരാണ്? മൂമിനായ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വെള്ളം തരുന്നവൻ അള്ളാഹുവാണ്. പിന്നെ ഞാൻ തേടിയത് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള ഒരു കാരണമാണ്. വെള്ളം ഇല്ലേ, അതിൽ ചൂട് കുറഞ്ഞോട്ടെ, വെച്ചാളാ. അപ്പോൾ വെള്ളം കിട്ടാനൊരു കാരണമാണ് തരുന്നവൻ അള്ളാഹുവാണ്, കിട്ടാനൊരു കാരണമാണ് സംഘാടകരോട് ആവശ്യപ്പെടുക. രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്, മാറാൻ കാരണമാണ് ഡോക്ടർ, മാറാൻ കാരണമാണ് ചികിത്സ മരുന്ന്. അതേ അതുപോലെ മറ്റ് ചികിത്സാ മുറകള് ഇതുപോലെ അള്ളാഹുവിങ്കിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് മഹാന്മാരോടുള്ള ചോദ്യം. കാരണം മഹാന്മാർക്ക് മുഇജിസത്തുണ്ട്, അമ്പിയാക്കൾക്ക് കറാമത്തുണ്ട്, ഔലിയാക്കൾക്ക്. അത് മുഖേന അള്ളാഹു തആല നമുക്ക് തരും. ഏതുപോലെ? സംഘാടകര് മുഖേന എനിക്ക് വെള്ളം തരുന്നത് പോലെ, അതേ ഡോക്ടർ മുഖേന മരുന്ന് തന്ന് സുഖപ്പെടുത്തുന്നത് പോലെ. സുഖപ്പെടുത്തുന്നത് മരുന്നല്ല, ഡോക്ടറല്ല, രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബ് നബി തങ്ങളുടെ കാലത്ത് വെള്ളം കിട്ടാതെയായി. സഹാബത്ത് വന്ന് നബി തങ്ങളോട് വെള്ളത്തിന് വേണ്ടി ദാഹത്തിന്റെ കാഠിന്യത്താൽ നബി തങ്ങളോട് വേവനാതിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിന് പറഞ്ഞു, വെള്ളം വേണമെന്നാവശ്യപ്പെട്ടു. നബി തങ്ങളോട് തേടി, അങ്ങനെ തേടിയപ്പോൾ നബി തങ്ങൾ ഒരു ചെറിയ പാത്രമെടുത്തു, ആ പാത്രത്തിൽ കയ്യിന്റെ വിരലവിടെ വെച്ചു. തങ്ങളെ കയ്യിന്റെ വിരലിലൂടെ ശുദ്ധമായ വെള്ളം പൊട്ടി ഒലിക്കുന്നു. സഹാബത്ത് കുടിക്കുന്നു, ഒതു എടുക്കുന്നു, സർവവിഷയും തങ്ങളെ കയ്യിലൂടെ കൊടുത്ത വെള്ളം കൊണ്ട് ചെയ്യുന്നു. ആരാ വെള്ളം കൊടുത്തത്? നബി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമാന ഖാസിബുൻ വല്ലാഹു യുതീ, കൊടുക്കുന്ന രാജാവ് അല്ലയാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. യഥാർത്ഥത്തിൽ ഉടമസ്ഥനെ കൊടുക്കാൻ പറ്റൂ, ഉടമസ്ഥൻ അല്ല മാത്രമാണ്, അവനാണ് കൊടുക്കുന്നവനെല്ലാം. മറ്റുള്ളതൊക്കെ കാരണങ്ങളാണ്, നിമിത്തങ്ങളാണ്. അതുകൊണ്ടാണ് മദീനയിലെ ജാറത്തിന്റെ ചുമരിൽ വേറൊരു പദ്യം നേരത്തെ ബേക്കെന്ന് ചൊല്ലിയില്ലേ, യാമന്ത ഫജ്ജറത്തിൽ അൻഹാറു നബീഅതൻ മിൻ ഇസ്ബഹി ഫറവൽ ജൈശാ ദിൽമദദീ, സൈന്യങ്ങൾക്ക് കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത നബിയെ എന്ന് വിളിച്ചു തേടുന്ന പദ്യം. അതേ മദീനത്തെ പള്ളിയുടെ ചുമര്, ആ ചുമര് ഒരു ചുമര്, അത് ജാറത്തിന്റെയും ചുമരാണ്, പള്ളിയുടെയും ചുമരാണ്. ആ ചുമരിന്റെ മേലെ അടിന്നും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ഇനി ഞാൻ പറയട്ടെ, കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇത് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്. ഇൻഷാല്ലാ നമുക്ക് മൂസാ നബിയിലേക്ക് തന്നെ വരാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയ അനുയായികള് വന്ന് മൂസാ നബിയോട് പറഞ്ഞു, വെള്ളം വേണം. അപ്പോൾ എന്താണ് ഖുർആൻ അതിനെ കുറിച്ച് പറയാണ്? വൗഹൈനാ ഇലാ മൂസാ,
മൂസാ നബിക്ക് നമ്മൾ വഹിയറിയിച്ചു, നബിയേ എപ്പോ ഇത് ഇസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി, മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മൂസാ അലൈഹിസ്സലാം ആ മൂസാ നബിയോട് നേരിട്ട് തേടുകയാണ് വെള്ളത്തിന്. അല്ലാഹ് പറഞ്ഞു, അനിദ്രിബി അസാക്കൽ ഹജർ, മൂസാ നബിയെ നിങ്ങൾ പാറക്ക്, ആ പാറക്കല്ലിന് നിങ്ങളെ വടി കൊണ്ടടിക്കൂ. ഫംബജസത്തി മിൻഹു സനത അശ്റത ഐന, അപ്പോഴതാ മുഅ്ജിസത്തായി 12 തോടുകൾ പൊട്ടി ഒലിക്കുന്നു. ഇപ്പൊ മൂസാ നബിയോട് തേടിയത് എന്തിനാ? മുഅ്ജിസത്ത് മുഖേന വെള്ളം കിട്ടാനാ. ആ മുഅ്ജിസത്ത് മുഖേനയുള്ള വെള്ളമാണ് മൂസാ നബി കൊടുക്കുന്നു. കൊടുക്കാൻ അല്ലാഹ് പറയുന്നു, അല്ലാഹനോടെ തേടാൻ പാടുള്ളൂ എന്നല്ലാഹ് പറയുന്നില്ല, മൂസാ നബി പറയുന്നില്ല, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല. മഹാന്മാരോട് തേടുന്നതവരെ മുഅ്ജിസത്ത് മുഖേന കിട്ടാനാണ്, കൊടുക്കുന്നവൻ അല്ലയാണ്. കറാമത്ത് മുഖേന കിട്ടാനാണ്, കൊടുക്കുന്നവൻ അല്ലയാണ്. നിങ്ങൾ എന്നെ പ്രസംഗത്തിന് വിളിച്ചു, ഞാൻ പ്രസംഗിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തം നന്നാവോ? ഇല്ല ഇല്ല. അല്ലാഹ് പറയാണ്, അല്ലാഹ് പറയാണ്, എന്താ പറയുന്നത്? വലൗലാ ഫളുല്ലാഹി വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ, അല്ലാന്റെ ഔദാര്യമില്ലെങ്കിൽ, അല്ലാന്റെ കാരുണ്യമില്ലെങ്കിൽ നിങ്ങളിൽ ഒരൊറ്റ മനുഷ്യനും നന്നാവൂല. ഞാൻ 1000 കൊല്ലം പ്രസംഗിച്ചിട്ട് കാര്യമില്ല, ഒരൊറ്റ മനുഷ്യൻ നന്നാവൂല. അല്ലാഹ് പറയുന്നു, വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അല്ലാഹ് ഉദ്ദേശിച്ചവരെ അല്ലാഹ് നന്നാക്കും. അതിനൊരു നിമിത്തമാണ് പ്രസംഗം, അതിനൊരു നിമിത്തമാണ് വഅള്. കുറ്റ്യാടിയിൽ ഞാൻ ചെല്ലുമ്പോ 11 മഹലില് സുന്നത്ത് ജമാഅത്തിന് പള്ളിയില്ല, മദ്രസയില്ല, മുഴുവനും സലഫികള് ജമാഅത്ത് ഇസ്ലാമിക്കാര്. അവിടെ ചെന്ന് വഅള് പറഞ്ഞു, അൽഹംദുലില്ലാ, തെറ്റിദ്ധരിച്ച പലരും സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ ട്രസ്റ്റ് മെമ്പറായിരുന്ന കോരങ്കോട്ട് മൂസഹാജി മരിക്കുന്ന സമയത്ത് സിറാജുൽ ഹുദയുടെ പള്ളിയുടെ പ്രസിഡന്റായി മരിച്ചു. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്നവൻ അല്ലയാണ്. നമുക്ക് ആരെയും നന്നാക്കാൻ കഴിയൂല, പക്ഷേ നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം, കാരണങ്ങളുമായി ബന്ധപ്പെടണം. കാരണമാണ് നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങള്. SSF പ്രവർത്തകരെ, SOS പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളെ, ഉമറാക്കളെ, നമ്മളൊക്കെ പരിപൂർണരായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകണം. നമ്മൾ മുഖേന ഒരൊറ്റ മനുഷ്യൻ നന്നായാൽ ഹിദായത്താക്കിയാൽ, നീ അതിന്റെ കാരണമായാൽ നിനക്ക് അമേരിക്കയുടെ ഭരണം കിട്ടുന്നതിനേക്കാൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവനും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ലോകത്തുള്ള മുഴുവൻ സ്വർണവും വെള്ളിയും കിട്ടുന്നതിനേക്കാൾ നിനക്ക് എല്ലാ രാഷ്ട്രവും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഹൈറാണ് നിന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾ നന്നാകുന്നത്, നിന്റെ പ്രവർത്തനം കൊണ്ട് ഒരാൾ ഹിദായത്തിലേക്ക് വരുന്നത്. ഇതൊരു വല്ലാത്ത ഓഫറാണ് കേട്ടോ. ആ ഒരു ഓഫർ പ്രകാരം അല്ലാഹു നമുക്ക് പ്രതിഫലം തരാൻ, അല്ലാഹ് കബൂൽ ചെയ്ത് കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹ് ലഭിക്കൊടുത്തവർക്കേ കിട്ടൂ. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ദിവസം 17 പ്രാവശ്യം ദുആ ചെയ്യണം. ചുരുങ്ങിയത് വുജൂബായിട്ട്, അതാണ് ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൽ. ഹിദായത്ത് നഷ്ടപ്പെടാതെ നിലനിന്നിട്ടാനുള്ള ദുആയാണ്.
പലരും ഹിദായത്ത് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. അവരിൽ നല്ലവനോട് കാവൽ ചോദിക്കണം. അതിന്റെ ദുആ ഉൾക്കൊള്ളുന്ന സൂറത്താണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലികിൻ നാസ്, ഇലാഹിൻ നാസ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട് സംശയമുണ്ടാക്കുന്നവർ. അവരെ സംശയത്തിൽ പെട്ടുപോകരുത്. ആ വസ്വാസിൽ പെടാതിരിക്കാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ ഒരു സൂറത്ത്, അതായത് അവസാനത്തെ സൂറത്ത് ഖുർആനിൽ. ആദ്യത്തെ സൂറത്തോ ഹിദായത്ത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുള്ള സൂറത്ത്. ഇത് രണ്ടിന്റെ ഇടക്കാണ് ഖുർആൻ മുഴുവൻ ഉള്ളത്. അതിലൊരു സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ അൽ ബഖറ അതൊരു സാധാരണ പശുവല്ല. ഏത് പശുവാന്നറിയോ? നിങ്ങൾ ഓർക്കണം, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഒരാളെ കൊല്ലപ്പെട്ടു പോയിട്ട് ആരാണ് പ്രതി എന്നറിയാതെ കുഴപ്പമുണ്ടാകുന്ന സമയത്ത് ആ വ്യക്തിയെ അറിയാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാം പശുവിനാർക്കാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞ് ചോദിച്ച് പുണ്ണാക്കി അവസാനം കിട്ടാത്തൊരു പശുവായി. ആ പശു ഏതാണെന്നറിയോ? ഉമ്മാക്ക് ഹിദ്മത്തെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന് ബാപ്പ കൊണ്ടുപോയി നേരത്തെ സൂക്ഷിപ്പി വെച്ച പശുവാണ്. ആ പശുവിനെ തെളിച്ചു കൊണ്ടുവരുമ്പോ പശു സംസാരിച്ചു. അവിടെയാണ് നമ്മൾ നേരത്തെ എത്തിയിരുന്നത്. പശു സംസാരിച്ചു. എന്താ സംസാരിച്ചത്? നീ എന്തിനു നടക്കണം, എന്റെ പുറത്ത് കേറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ കേറൂല, കാരണം ഉമ്മ കേറാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മാനെ ധിക്കരിക്കൂല, പഠിച്ചു വെച്ചോ യുവാക്കളെ, ഉമ്മാനെ അനുസരിച്ചോ, ബറക്കത്താണ്. ആ കുട്ടി നടന്നു. അപ്പോൾ ആ പശു പറഞ്ഞു, നീ എന്റെ പുറത്ത് കയറിയിരുന്നുവെങ്കിൽ നിനക്കെന്നെ കൊണ്ടുപോകാൻ കഴിയൂല. ഉമ്മാന്റെ വസിയത്ത് പാലിച്ചത് കൊണ്ട് വിജയം കൈവരിച്ചു. ആ പശുവിനെ കൊണ്ടുവന്നു. ഉമ്മ പറഞ്ഞു, വിറ്റ് കാശാക്കൂ മോനെ, നീ അധ്വാനിക്കണ്ട, ആ കാശ് കിട്ടും. എത്രക്ക് വിൽക്കണം? ഒരു വില പറഞ്ഞു കൊടുത്തു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഴയ കാലത്ത് ഒരു 10-45 കൊല്ലം ഒരു ഏകദേശം ഒരു 45 കൊല്ലം മുമ്പ് ഓതിപ്പടിച്ച സംഭവമാണ്. അതേ 2 ദിനാർ 2 സ്വർണ്ണനാണയം കിട്ടിയാ വിറ്റോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിൽക്കാൻ വേണ്ടി പോകുമ്പോ ഉമ്മ പറഞ്ഞു, മോനെ വിൽക്കാൻ നോക്കുമ്പോ എന്നോട് സമ്മതം ചോദിക്കണേ. സുബ്ഹാനല്ലാഹ്, കൊണ്ടുപോയി വെച്ചു. ഒരാള് വന്ന് വില പറഞ്ഞു. വില പറഞ്ഞു, എത്ര വില? 2 ദിർഹം 2 ദിനാറ് കുറച്ച് കയറും അല്ല? 2 ദിനാറ് പിടിച്ചോ. കൊണ്ടാ? ഇല്ല, ഉമ്മാനോടൊന്ന് ചോദിക്കണം. ഉമ്മാനോട് ചോദിക്കാതെ തരുവോ? 4 ദിനാർ വരെ ഇരട്ടി. ഉമ്മാനോട് ചോദിക്കാതെ തരുവോ? ഇല്ല, തരൂല. ഉമ്മാനോട് ചോദിച്ചിട്ടേ തരുള്ളൂ. മടങ്ങിപ്പോയി ഉമ്മാനോട് പറഞ്ഞു. 4 പറഞ്ഞു ഉമ്മ, പക്ഷെ ഉമ്മാന്റെ സമ്മതമില്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പോ പറഞ്ഞു, എന്നാ മോനെ 4 വിറ്റാ മതി 4 വിറ്റാ മതി കുറച്ച് വിൽക്കണം, പക്ഷെ വിൽക്കാൻ നോക്കുമ്പോ എന്നോട് ചോദിക്കണേ. സുബ്ഹാനല്ലാഹ്, പിന്നെയും പോയി. ഒരാൾ വന്ന്, വിൽക്കുവോ? വിൽക്കൂ. എത്രക്ക്? 4 വിൽക്കൂ. 4 എനിക്ക് വിറ്റോ? ഇല്ല, ഉമ്മാനോടൊന്ന് ചോദിക്കണം. അതല്ലാതെ ചോദിക്കാതെ വിൽക്കുവോ? 8 ദിനാർ വരും, വിൽക്കൂല. മടങ്ങിപ്പോയി ഉമ്മാനോട്, 8 പറഞ്ഞു എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു, എന്നാലേ ആ വരുന്ന ആളൊരു സാധാരണ വാങ്ങാൻ വരുന്ന ആളാവൂല, അദ്ദേഹം നിന്നെ പരീക്ഷിക്കാൻ വരുന്ന ആളായിരിക്കും. ഉമ്മ പറയും പോലെ കേൾക്കുമോ? അല്ലേ, പരീക്ഷിക്കാൻ വരുന്ന ആളായിരിക്കും. നിങ്ങൾ അയാളോട് ചോദിക്കേ, ഞാനിത് എത്രക്കാ വിൽക്കേണ്ടത് ചോദിക്കും. വില മൂപ്പറെ കൊണ്ട് പറയും, എത്രക്കാ വിൽക്കേണ്ടതെന്ന് ചോദിക്കും. പോയി ആള് വന്നു, എത്രക്കാ വിൽക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇപ്പൊ വിൽക്കണ്ട, മൂസാ നബിന്റെ കാലത്ത്, മൂസാ നബി ഇസ്ലാമിന്റെ കാലത്ത് ഒരാളെ കൊല്ലപ്പെടും. അയാളെ കൊന്നത് ആരാന്ന് തെളിയാൻ ഒരു പശുവിനെ അറക്കാൻ വേണ്ടി അള്ള പറയും. അവര് പെട്ടെന്ന് അറക്കൂല. അവര് ചോദിക്കും, എങ്ങനത്തെ പശു? അതിന്റെ കളറെന്താ? അതിന്റെ കോലെന്താ? അതിന്റെ പ്രായം എന്താ? കൊറേ ചോദ്യം ചോദിച്ചു ചോദിച്ചു ചോദിച്ചു. നിന്റെ ഈ ഒരു പശു അല്ലാത്ത വേറെ ഒറ്റ പശു പറ്റാത്ത രൂപത്തിലാവും. അപ്പൊ അവർക്ക് വിറ്റോ? എത്രയാ വില? 2 തോല് നിറയെ സ്വർണം. 2 തോല് നിറയെ സ്വർണം വാങ്ങിയിട്ട് വിറ്റോ. അപ്പൊ തിരിച്ചു വന്ന് ഉമ്മാനോട് പറഞ്ഞു, നട കിടക്കട്ടെ എന്ന് പറഞ്ഞു. ആ പശുവാണ്, ആ പശുവാണ് സൂറത്തുൽ ബഖറയിൽ പറയുന്ന അൽ ബഖറ എന്ന് പറയുന്ന ആ പശു. അതിനെ അറുത്തു അല്ല പറയാണ്, വൈദ ഖതൽതും നഫ്സം ഫദ്ദറതും ഫീഹാ. നിങ്ങൾ ഒരാളെ കൊന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണവും
പരസ്പരം പറയലുമൊക്കെയായി. അതേ അങ്ങനെ നിങ്ങൾ വൈദ് ഖതൽതും നഫ്സം ഫദ്ദാറത്തും ഫീഹാ വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമു. നിങ്ങൾക്കതിൻ്റെ ഉള്ളിൽ ഒരു കാപട്യമുണ്ടായിരുന്നു. കൊന്നതാരാ? കൊന്നത് ബാപ്പാന്റെ അനുജന്റെ മക്കളാ. എന്നിട്ട് അവര് തന്നെയാണ് സിന്ദാബാദ് വിളിക്കുന്നത്, പ്രതിയെ പിടിക്കണം, പ്രതിയെ പിടിക്കണം. എന്തിനാ കൊന്നത്? ഇയാൾക്ക് സ്വത്തുണ്ട്, ആ സ്വത്ത് കിട്ടാനാ അതിനാ കൊന്നത്. അതിന്റെ പേരിൽ സുഹൃത്തുക്കളെ, അള്ള പറയുന്ന അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആരോപണം പറയുന്ന ഒരു സ്വഭാവമുണ്ടായി. എന്നാൽ അള്ള പറഞ്ഞു ഫഖുൽ നദ്രിബൂഹു ബിബഅ്ലിഹാ, നമ്മൾ കൽപ്പിച്ചു അതിന്റെ ഒരു കഷ്ണം മുറിക്കുക, അറത്തിട്ടൊരു കഷ്ണം മുറിക്കുക. ആ കഷ്ണം കൊണ്ട് ഈ മയ്യത്തിനൊരടി കൊടുക്കുക, മരിച്ച മയ്യത്തിന് ഈ പശുവിന്റെ കഷ്ണം കൊണ്ട് ഒരടി കൊടുക്കുക. ഫഖുൽ നദ്രിബൂഹു ബിബഅ്ലിഹാ കദാലിക യുഹില്ലാഹുൽ മൗത. അടിയങ്ങ് കിട്ടിയപ്പോ മയ്യത്ത് എഴുന്നേറ്റ് നിന്നു. മയ്യത്ത് പറഞ്ഞു, എന്നെ കൊന്നത് ഇവനും ഇവനും ഇവനുമാണ്. ആരെയാ ചൂണ്ടിക്കാണിക്കുന്നത്? സ്വന്തം മനുജന്റെ മക്കളെയാണ്. അവരാ ഇതുവരെ കേസ് തെളിയണമെന്ന് പറഞ്ഞത്, തെളിഞ്ഞല്ലോ, വേണ്ടതുപോലെ തെളിഞ്ഞല്ലോ. അവര് തന്നെയാണ് കൊന്നത്. കൊന്നവന് സ്വത്തവകാശം കിട്ടൂല, അതുകൊണ്ട് അവർക്ക് അവകാശമേ കിട്ടിയില്ല. ഈ സംഭവം മൂസാ നബിയുടെ മുഇ്ജിസത്താണ്. ആ മുഇ്ജിസത്ത് പറയുന്ന സംഭവമാണ് ഈ പശുവിന്റെ സംഭവം. അതുകൊണ്ട് ആ പശുവിന്റെ പേരിലൊരു സൂറത്ത്, അതാണ് സൂറത്തുൽ ബഖറ. അതൊരു കേവലം പശുവല്ല. ഇനി നിങ്ങൾക്കറിയോ ഔലിയാക്കളെ പേരിൽ സൂറത്ത്? സൂറത്തു മറിയം, സൂറത്തുൽ ഖുമാൻ. അതേ അങ്ങനെ ഔലിയാക്കളെ പേരിൽ സൂറത്ത്. ഇനി നിങ്ങൾക്കറിയോ ഔലിയാക്കൾ പോയി താമസിച്ച ഒരു മട അല്ലെങ്കിൽ ഒരു ഗുഹ, ആ ഗുഹയുടെ പേരിലൊരു സൂറത്ത്, അതാണ് സൂറത്തുൽ കഹ്ഫ്. ഏഴ് ഔലിയാക്കൾ പോയി താമസിച്ച ഗുഹ, അതിനെ പേരിച്ച് പറയുന്ന ഒരു സൂറത്ത്. ആകയാൽ ഖുർആൻ നോക്കിയാൽ അമ്പിയാക്കളെ ചരിത്രം, ഔലിയാക്കളെ ചരിത്രം, ഔലിയാക്കളുമായി ബന്ധപ്പെട്ടതിന്റെ ചരിത്രം, അമ്പിയാക്കളുമായി ബന്ധപ്പെട്ടതിന്റെ ചരിത്രം, അതിന് വെവ്വേറെ സൂറത്തുകൾ തന്നെ ഖുർആനിൽ അല്ലാഹ് ഇറക്കിയത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അമ്പിയാക്കളെ അനുസ്മരിക്കണം, ഔലിയാക്കളെ അനുസ്മരിക്കണം. അത്തരം സദസ്സുകളെല്ലാം ബറക്കത്തുള്ള സദസ്സുകളാ. അത് അല്ലാഹു തആല ആ കൂട്ടത്തിൽ നമ്മുടെ ഈ സദസ്സും നമുക്ക് ദുആ ഉത്തരം കിട്ടുന്ന സദസ്സായി കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനേ. ഞാൻ എൻ്റെ മുഅ്മിനീകളോട് പറയുന്നു, നമ്മളെപ്പോഴും ഈമാനോടെ മരിക്കണം എന്ന ചിന്ത നമ്മളെ കൽബിൽ നിറഞ്ഞു നിൽക്കണം. നരകത്തിൽ നിന്ന് കാവൽ കിട്ടണം. അതിനു വേണ്ടി എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അതേ നമുക്ക് ദുനിയാവും വിജയിക്കണം, ആഖിറവും വിജയിക്കണം. അതിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അല്ലാഹു തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകട്ടെ. അല്ലാഹു പറഞ്ഞില്ലേ വല്ലാഹു ബസീറും ബിൽ ഇബാദ്. ഞാൻ ഉള്ളാടത്തുനിന്ന് പ്രസംഗിക്കുമ്പോൾ ആയത്താണ് ഓതി പ്രസംഗിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വയലിൽ ഓതിയ ആയത്താണ് സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാത്തി എന്ന് തുടങ്ങുന്ന സൂറത്തു ആലി ഇമ്രാനിലെ ആയത്ത്. അതിൽ അല്ലാഹു പറഞ്ഞില്ലേ വല്ലാഹു ബസീറും ബിൽ ഇബാദ്, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ അല്ലാഹുക്ക് നന്നായിട്ടറിയാം. അവരാരാണ് അല്ലദീന ഖൂലൂന റബ്ബനാ ഇന്നനാ അമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിന അദാബന്നാർ. അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ സ്വഭാവം എന്താണ്? അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ ഇന്നനാ അമന്നാ, ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചവരാണ്, ഞങ്ങൾ റബ്ബേ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഫഗ്ഫിർ ലനാ ദുനൂബനാ ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ. അറിവുകേട് കൊണ്ട് ദോഷങ്ങൾ വന്നു പോയിട്ടുണ്ട്, വിവരക്കേട് കൊണ്ട് പലതും ചെയ്തു പോയിട്ടുണ്ട്, കൽപ്പിച്ച പലതും പൊഴിഞ്ഞു പോയിട്ടുണ്ട്, വിരോധിച്ചത് വന്നു പോയിട്ടുണ്ട്. ഞങ്ങൾക്കതെല്ലാം പൊറത്തു തരണേ അല്ലാഹ്. റബ്ബന ഗഫിർ ലനാ, റബ്ബേ ഞങ്ങൾക്ക് പൊറത്തു തരണം. റബ്ബന ഇന്നനാ അമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിന അദാബന്നാർ. ഇവിടെയുള്ള തീ നമുക്ക് സഹിക്കാൻ കഴിയൂല, അതിൻ്റെ എഴുപതിരട്ടി ചൂടല്ലേ ജഹന്നമിന്. അല്ലാ ഞങ്ങളെ കാക്കണേ അല്ലാ.
എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവിനോട് ദുആ ചെയ്യാനുള്ള ഏറ്റവും വലിയ ദുആ നമ്മളെ ഈമാനും സലാമത്താക്കി തരലാണ്, നരകത്തിൽ നിന്ന് കാവൽ കിട്ടലാണ്. ആ മഹാന്മാരുടെ സ്വഭാവം എന്താണ്? അസാബിരീന, ക്ഷമിച്ചു നിൽക്കുന്നവരാണ്. ഇവിടെ സ്വാഗതം പറയുമ്പോ പറഞ്ഞു ഇവിടെ പാവപ്പെട്ട ബീഡി തൊഴിലാളികളാണെന്ന് പറഞ്ഞു അധികവും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് അള്ളാഹു തആല തന്നത് കൊണ്ട് തൃപ്തിപ്പെടണം. ഹറാമായ വഴിയിൽ നമുക്കൊന്നും വേണ്ട. അള്ളാഹ് പൊരുത്തപ്പെടാത്ത ആരുടേതും നമുക്കൊന്നും വേണ്ട. നമ്മളെ ഈമാൻ കളഞ്ഞുകൊണ്ട് നമ്മക്കൊന്നും വേണ്ട. അള്ളാഹ് പറയുന്നു, അള്ളാഹിന്റെ മഹാന്മാരുണ്ടല്ലോ, സ്വർഗം കിട്ടുന്നവര്, നരകത്തിന് കാവല് കിട്ടുന്നവര്, ദോഷം പുറത്തു കിട്ടുന്നവര്, അവരുടെ സ്വഭാവം എന്താണ്? അസാബിരീന, ക്ഷമിക്കുന്നവരാണ്. അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ക്ഷമിച്ച് ജീവിക്കുന്നവര്. അസാബിരീൻ വസാദിഖീൻ, സത്യം പറയുന്നവര്, കളവ് പറയൂല. സുബ്ഹാനല്ലാഹ്, ഇവിടെ സമയമില്ലാത്തത് കൊണ്ടാണ് എന്റെ ഈ ബാഗിലുണ്ടൊരു ബുക്ക്, സലഫി മൗലവി എഴുതിയത്, ആ മങ്കട അസീസ് മൗലവി എഴുതിയ ബുക്കാണ്. അതിൽ അയാൾ കളവ് പറയുന്നു. എന്താ കളവ് എന്നറിയോ? അള്ളാഹ്ക്ക് അവയവങ്ങളും ശരീരവും ഉണ്ടെന്ന് ഖുർആനിലുണ്ട് എന്ന് ഖുർആന്റെ പേരിൽ കള്ളം പറയുന്നു സലഫി മൗലവി. ഇന്നാലില്ല, ഞാൻ പറയട്ടെ, അള്ളാഹ്ക്ക് ഖുർആനിൽ അങ്ങനെ ഒരൊറ്റ ആയത്തിലും പറഞ്ഞിട്ടില്ല. വല്ലാഹി പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ ഖുർആന്റെ പേരിൽ സലഫി മൗലവിമാര് കള്ളം പറയാണ്. സാധാരണക്കാർ ഇതറിയൂല. അതുകൊണ്ടാ ഞാൻ അത്ര ഗൗരവത്തിൽ പറയുന്നത്. അള്ളാഹ് ചോദിക്കുന്നു, ഫമൻ അളിലമു മിമ്മൻ കദബ അലല്ലാഹി, അതേ അള്ളാഹിന്റെ പേരിൽ കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ്? സലഫി മൗലവിമാരെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അള്ളാഹിന്റെ പേരിൽ അള്ളാഹ്ക്ക് ശരീരമുണ്ടെന്ന് ഖുർആനിൽ ഉണ്ടെന്നാണ് അയാൾ എഴുതിയത്. അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്ന് ഖുർആനിൽ ഉണ്ടെന്നാണ് എഴുതിയത്. ഇന്നാലില്ലാ, അങ്ങനെ അള്ളാഹിന്റെ ഖുർആനിൽ ഫാത്തിഹ മുതൽക്ക് സൂറത്തുൻ നാസ് വരെ ഒരൊറ്റ ആയത്തിലും വല്ലാഹി വല്ലാഹി പറഞ്ഞിട്ടില്ല. അള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളം പറയാണ്. ഇങ്ങനെയുള്ള കക്ഷികളെ കൂട്ടത്തിൽ പെട്ടുപോയിക്കൂടാ. വസാദിഖീൻ, സത്യം പറയുന്നവരാകണം. അസാബിരീന വസാദിഖീന വൽ ഖാനിതീൻ, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം, അങ്ങനെ അനുസരണമുള്ളവരാകണം. അസാബിരീന വസാദിഖീന വൽ ഖാനിതീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. റജബ് മാസമല്ലേ, മുതഹല്ലിമീങ്ങളെ, തഹജ്ജുദ് നമസ്കരിക്കാത്തവർ തഹജ്ജുദ് തുടങ്ങണം. മുഅ്മിനീങ്ങളെ, നമ്മൾ രാത്രി സമയത്ത്, അതാ ഇന്ന് വയതായത് കൊണ്ട് സമയം കുറച്ച് വൈകിപ്പോയി, എന്നാൽ സാധാരണ നിലക്ക് സൊറ പറഞ്ഞ് നേരം പോക്കരുത്, നേരത്തെ കിടന്നുറങ്ങണം. എന്തിനാ നേരത്തെ എഴുന്നേൽക്കാനാണ്? സുബീഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കാൻ നോക്കണം. ഒരു രണ്ടര കേത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി നോക്കണം. അത് വലിയ ഭാഗ്യമാണേ, വലിയ ഭാഗ്യമാണേ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോട് സ്വകാര്യം സംഭാഷണം നടത്താൻ, പ്രധാനമന്ത്രിയോട് സ്വകാര്യ സംഭാഷണം നടത്താൻ, രാജാവിനോട് സ്വകാര്യ സംഭാഷണം നടത്താൻ, നമ്മളൊരു നേതാവിനോട് സ്വകാര്യ സംഭാഷണം നടത്താൻ നമുക്ക് അവസരം കിട്ടിയ വലിയ അഭിമാനമല്ലേ? എന്നാൽ അള്ളാഹിനോട് സ്വകാര്യ സംഭാഷണം എന്ന് പറയുന്നത് തഹജ്ജുദ് നിസ്കാരമാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ നമ്മളൊരു രണ്ടിറക്കത്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുക. എത്രയും നിസ്കരിച്ചാൽ അത് നല്ലതാണ്. ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആന തൻസീല ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതിഇ മിൻഹും ആസിബൻ അവ കഫൂറ വദുക്കിർ ഇസ്മ റബ്ബിക ബുക്രതം വഅസീല വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല. അല്ലാഹുമായി ഏറ്റവും അടുത്ത ഹബീബ് നബിതങ്ങളോടുള്ള കൽപ്പന, ഓ നബിയേ വസബ്ബിഹു ലൈലൻ തവീല, രാത്രിയിൽ നീണ്ട നിസ്കാരം നിസ്കരിച്ചോ നബിയേ, അത് അല്ലാഹുമായുള്ള സംഭാഷണമാണ്. ആ സംഭാഷണമാണ് തഹജ്ജുദ്. അത് പതിവാക്കാൻ നോക്കണം യുവാക്കളെ, മുഅ്മിനീങ്ങളെ, ഉമറാക്കളെ, പ്രത്യേകിച്ച് എന്നെ പോലെ താടിയും തലയും ഒക്കെ നരച്ചവർ.
അതൊരു സിഗ്നൽ അല്ലയോ? കബറിലേക്ക് അടുത്തു എന്നതിന്റെ സിഗ്നൽ അല്ലയോ? അതിനു വേണ്ടി ഒരുങ്ങേണ്ടതില്ലയോ? തഹജ്ജുദ് നിസ്കരിക്കാൻ നോക്കണം, ഫർള് ഖലാഗാദ നിസ്കരിക്കണം, അല്ലാഹ് നിർബന്ധമാക്കിയതൊക്കെ എടുക്കണം. വസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ, പാതിരക്കിരുന്ന് പടച്ചവരോട് അസ്തഗ്ഫിറുല്ലാഹല്ലദീം, പടച്ചവരോട് മാപ്പ് ചോദിക്കണം. അങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ. അവർക്കല്ല കൊടുക്കുന്ന പവറാണ് കറാമത്ത്, അല്ല ബഹുമാനിച്ചു കൊടുക്കുന്നതാണത്. അതിന് അള്ളാഹുവിനൊരു വിഷമവുമില്ല. ഏറ്റവും വലിയ കറാമത്ത് നല്ല നിലക്ക് ജീവിക്കലാണ്. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഒരു കറാഹത്തുമില്ലാതെ, ഒരു ഹറാമും ചെയ്യാതെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുക, അതാണ് കറാമത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കറാമത്ത്. ഇസ്തിഖാമത്ത് എന്നാണ് അതിന്റെ പേര്. അത് ലോകത്തുള്ള എല്ലാ ഔലിയാക്കളും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹ് കൽപ്പിച്ചതുപോലെ ജീവിക്കുക, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. അതിന്റെ പുറമേ അള്ളാഹു തആല അവർക്ക് പല അത്ഭുതങ്ങളും കൊടുക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് പല വിധത്തിലുള്ള അത്ഭുതങ്ങളും അള്ളാഹു തആല കൊടുക്കും. ഒരിക്കലും തന്നെ ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോഴും കള്ളം പറഞ്ഞു പോകരുത്. വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെങ്കിലും പറയരുത്. ഒരു കാര്യം പറയുമ്പോൾ അതിന് തെളിവ് വേണം. അത് ഒന്നുകിൽ കണ്ടവർ വേണം, അല്ലെങ്കിൽ കേട്ടവർ വേണം, അത് ശരിയായ സാക്ഷി വേണം. ഇല്ലാതുണ്ട് ചിലർ ഇങ്ങനെ സ്റ്റേജിപ്പം കയറിയിട്ട് സി എമ്മിന്റെ കറാമത്ത്, അതുപോലെ വേറെ പല സി എം വലിയാഹിക്ക് ഒരുപാട് കറാമത്തുണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ അനുഭവിച്ച് ഒരുപാട് കറാമത്തുണ്ടായിട്ടുണ്ട്. വടകര മുഹമ്മദ് ആയത്തങ്ങൾക്ക് ഒരുപാട് കറാമത്തുണ്ടായിട്ടുണ്ട്. നമ്മളെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച പലർക്കും ഒരുപാട് കറാമത്തുണ്ടായിട്ടുണ്ട്. നമ്മളെ കൊണ്ടുപോയി സ്ഥാദിന്റെ വലിയ കറാമത്ത് അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തന്നെ പലതും പറയാൻ കഴിയും, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അനുഭവിച്ചത് പറയാം, വെറുതെ അഡ്രസ് ഇല്ലാതെ പറയരുത്. എന്ത് പറയുമ്പോഴും സത്യസന്ധത, ഏത് തെളിവ് പറയുമ്പോഴും തെളിവ് പഠിച്ചിട്ട് പറയണം, എന്തെങ്കിലും പറയരുത്. നല്ല സത്യസന്ധമായി ജീവിക്കണം. അള്ളാഹു തആല അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ റജബ് മാസത്തിൽ നന്മയിലേക്ക് കടക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ.